ഹായോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുനിക് കിഡ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു മാസം വരെ കേടുകൂടാതെ നിൽക്കുന്ന സോഫ്റ്റ് ചപ്പാത്തിയാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, വെറുതെ നമ്മൾ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാനും. റംസാനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടൈം കുറച്ചുകൂടി സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുടെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തേക്കുന്നുണ്ട്. ഞാൻ ആശീർവാദിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ്യ്. നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലായിരുന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചധികം ചേർക്കണം, നമ്മൾ സാധാരണ ചേർക്കുന്നതിലേക്കും കുറച്ചധികം ചേർക്കണം. ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ ഡോ. അപ്പോൾ ആദ്യം ഇത് ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ആ ഒരു ഡോ ഒന്ന് ക്രംബിൾ ചെയ്ത് കൊടുക്കുക. ആ ഒരു നെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർക്കുന്ന സമയത്തും ഞാൻ ചൂടുള്ള വെള്ളമൊന്നുമല്ല ചേർക്കുന്നത്, സാധാ നോർമൽ വാട്ടറാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ്. എന്നാലേ നമ്മുടെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, കുറേ ദിവസം മാറ്റി വയ്ക്കുന്ന ആയതുകൊണ്ടാണ് പറയുന്നത്. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് കുറച്ച് ചേർത്തിട്ട് പതുക്കെ അതൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്കത് ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിലധികം വെള്ളം ചേർക്കേണ്ട, അപ്പോൾ ഡോ ഭയങ്കര ലൂസായി പോവും. അതിന് പകരം നിങ്ങൾ 1 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതായിരിക്കും ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഡോ ശരിക്കും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ആ ഒരു കയ്യിൽ നിന്നൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ 1-5 മിനിറ്റ് കൈ വെച്ച് തന്നെ കുഴയ്ക്കാൻ ശ്രമിക്കുക, എന്നാലേ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഡോ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ അത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം 1 അവർ ആയിട്ടുണ്ട്, നമ്മുടെ ഡോ പിന്നെയും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം 9 ബോൾസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിതൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ ആ എല്ലാ ചപ്പാത്തിയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഹാഫ് കുക്ക് ചെയ്യണം. 2 ഭാഗവും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. പാൻ അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി 2 ഭാഗവും ഒരു 30 സെക്കൻഡ്സ് വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. 1 ഭാഗത്ത് ചെറിയ കുമിളകൾ വരുന്ന സമയത്ത് തന്നെ തിരിച്ചിട്ടൊടുക്കുക. അതേ ഭാഗം അങ്ങനെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. 2 ഭാഗത്തും കുഞ്ഞു ബബിൾസ് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാനതെല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി ഞാനിതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ബട്ടർ പേപ്പറാണ് എടുത്തേക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചാലും മതി. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് 1 ചപ്പാത്തിയുടെ മുകളിൽ വേറൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. അല്ലാതെ വരുമ്പോൾ അത് ഒട്ടിപ്പിടിക്കും. പ്രത്യേകിച്ച് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിന്നായിരിക്കും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഈ ചപ്പാത്തി ഒന്നുകിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിലോ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അല്ലാതെ ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കരുത്. ഞാനിവിടെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സ്ഥലം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിപ്ലോക്ക് ബാഗ് തന്നെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. എന്നിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് ചീത്തയായി പോവും. ഇത് നിങ്ങൾക്ക് 1 മന്ത് വരെ ഉപയോഗിക്കാം, ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് വയ്ക്കാം. എന്നിട്ട് ഞാൻ നാളെ രാവിലെ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പം ഇത് രാവിലെ ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇത് വെച്ചത്. അപ്പോൾ നല്ല ചപ്പാത്തിക്ക് നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ സാധാരണ ചപ്പാത്തിക്ക് ചുടുന്ന പോലെ തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പം ഇതെല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ ചപ്പാത്തി കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ ചപ്പാത്തിയും ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എനിക്കൊന്ന് അയച്ചുതരാം. യുണിക്കിറ്റ്സ് മലയാളം തന്നെ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിലോട്ട് അയച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.